രാജ്യത്തിപ്പോൾ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സാണ്. 1978 15 വയസ്സെന്നത് 18 വയസ്സായി ഉയർത്തിയത്. എന്നാൽ മാതൃമരണ നിരക്ക് കുറയ്ക്കാൻ പ്രായം 21 ആക്കണമെന്ന് വിവിധ തലങ്ങളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു. കൂടാതെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിലും വർധനവുണ്ട്. ഇത് രണ്ടും കണക്കിലെടുത്ത് പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കി ഉയർത്തുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെന്റിൽ പറഞ്ഞിരുന്നു. ഇതിനായി ഒരു സമിതിയെ നിയോഗിക്കുകയും ചെയ്തു. ഈ സമിതി ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നതിനോട് രാജ്യത്ത് വലിയ എതിർപ്പുയരാൻ സാധ്യതയില്ല. ചില മുസ്ലിം സംഘടനകൾ ഉയർത്തുന്ന പ്രതിഷേധം കാര്യമാക്കേണ്ടതില്ല എന്നും കേന്ദ്രം കരുതുന്നു. നിലവിൽ കേരളത്തിൽ മാത്രമാണ് ചില മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളും എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുള്ളത്. രാജ്യത്ത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം 93.82% ആൺകുട്ടികളുടേതാകട്ടെ 89.28%. അതിൽ നിന്ന് തന്നെ പെൺകുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസത്തിന് സൗകര്യം ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായി പെൺകുട്ടികൾ അമ്മയാകുന്ന പ്രായം ഉയർത്തേണ്ടത് അത്യാവശ്യമാണെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. എന്നാൽ ഈ തീരുമാനം സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കഴിഞ്ഞു. ഇതിനെതിരെ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് വിവിധ മുസ്ലിം സംഘടനകളും. എന്നാൽ കേന്ദ്രത്തിന്റെ ഈ തീരുമാനത്തെ മുസ്ലിം വിഭാഗത്തെ തന്നെ ഒരു ചെറിയ ശതമാനം അംഗീകരിക്കുന്നുമുണ്ട്. കൂടാതെ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് വൻ പിന്തുണയാണ് ഈ തീരുമാനത്തിനുള്ളത്. ഏതായാലും ഉടൻ തന്നെ വിവാഹപ്രായം ഉയർത്തുന്ന ബില്ല് അവതരിപ്പിക്കപ്പെടും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.